നമസ്കാരം ഞാൻ ജലീൽ കണമംഗലം ട്വന്റി ഫോർ ഇന്റു സൌദി ഇന്ന് മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് സൌദിയിലെ ഏറ്റവും പുതിയ കോവിഡ് സംബന്ധമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നും സൂചിപ്പിക്കാനുണ്ട് അതിലൊന്ന് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് വിമാന ടിക്കറ്റ് എടുക്കാൻ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ ബന്ധപ്പെടണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് പ്രകാരം പല അപേക്ഷകളും ലഭിച്ചു ഇതിൽ ഭൂരിഭാഗവും പക്ഷേ വിമാനത്തിൽ സീറ്റ് ഉറപ്പിക്കാതെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് പരിഗണിക്കുന്നതിനുള്ള ചില പ്രയാസങ്ങൾ അറിയിക്കുകയാണ് വിമാനത്തിൽ സീറ്റ് ഉറപ്പിച്ചതിന് ശേഷം വളരെ അർഹരായ ആളുകളുടെ അപേക്ഷകളാണ് പരിഗണിക്കുന്നത് വിമാന വിമാനത്തിൽ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പലരും ബന്ധപ്പെടുന്നുണ്ട് അത് പൂർണ്ണമായും എംബസിയുടെയും കോൺസുലേറ്റിന്റെയും പരിധിയിൽപ്പെട്ട കാര്യമാണ് എന്നും അറിയിക്കുകയാണ് കേരളത്തിലേക്കുള്ള സൌദിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ തുടരുകയാണ് ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം ഇന്ന് പറഞ്ഞു നാളെയാണ് ജിദ്ദയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നത് നാളെ ഉച്ച നാളെ ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള വിമാനം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നത് അത് നാളെ വൈകുന്നേരം നാലു മണിക്കാണ് പുറപ്പെടുക എന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുക കരിപ്പൂർ വിമാനത്താവളത്തിലെ നിയന്ത്രണങ്ങൾ മൂലമാണ് ഈ സമയമാറ്റം എന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാന സർവീസ് വ്യാഴാഴ്ച മറ്റന്നാൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് തന്നെ പുറപ്പെടുകയും ചെയ്യും അതോടൊപ്പം രണ്ടാം ഘട്ട വിമാന സർവീസുകളുടെ പട്ടിക തയ്യാറായിട്ടുണ്ട് മെയ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് രണ്ടാം ഘട്ട വിമാന സർവീസ് മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നായി ഒമ്പത് വിമാനങ്ങളാണ് സർവീസ് നടത്തുക സൗദിയിൽ നിന്ന് മൂന്ന് വിമാനങ്ങൾ രണ്ടാം ഘട്ടത്തിൽ സർവീസ് നടത്തുന്നുണ്ട് കേരളത്തിലേക്ക് യു എ യിൽ നിന്നും ആറും ഒമാനിൽ നിന്ന് നാലും ഖത്തറിൽ നിന്ന് രണ്ടും കുവൈത്തിൽ നിന്ന് രണ്ടും ബഹ്റൈനിൽ നിന്നും ഒരു വിമാനവുമാണ് രണ്ടാം ഘട്ടത്തിൽ സർവീസ് നടത്തുന്നത് അതോടൊപ്പം നാട്ടിലേക്ക് പോകാൻ ഇപ്പോൾ അവസരം സൗദിയിൽ നിന്ന് അവസരം ലഭിച്ചവരുടെ പട്ടികയുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉയരുന്നുണ്ട് അവസരം ലഭിച്ചവരിൽ പലരും അനർഹരാണ് എന്നാണ് പരാതി ഇതു സംബന്ധമായി എനിക്ക് പറയാനുള്ളത് എംബസിയിൽ രജിസ്റ്റർ ചെയ്ത ആ മുൻഗണനാ പട്ടികയിൽപ്പെട്ട എല്ലാവർക്കും നാട്ടിലേക്ക് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവസരം ഉണ്ടാവില്ല ആദ്യഘട്ടത്തിൽ ആ ഒന്നും രണ്ടും ഘട്ടംഘട്ടിയിൽ നിന്ന് അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ് അത്രമാത്രം അപേക്ഷകളുണ്ട് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ നാട്ടിലേക്ക് വളരെ കുറഞ്ഞ വിമാന സർവീസുകൾ മാത്രമേ ഇവർക്ക് പോകാനുള്ളൂ അതുകൊണ്ട് വിമാനത്തിന്റെ ലഭ്യതക്കനുസരിച്ച് മുൻഗണനാ പട്ടികയിൽപ്പെട്ട മറ്റുള്ളവർക്കും പോകാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത വിവരം അനുസരിച്ചാണ് എംബസി ആളുകൾക്ക് വിളിക്കുന്നത് ഇത് തെറ്റായ വിവരം നൽകി രജിസ്റ്റർ ചെയ്താൽ എന്താണ് എംബസി ചെയ്യുക മുൻഗണനാ പട്ടികയിൽ ഇടം നേടാൻ പലരും തെറ്റായ വിവരം നൽകി രജിസ്റ്റർ ചെയ്യുന്നതായി നാം നേരത്തെ പറഞ്ഞിരുന്നു ഇത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഒരു സംവിധാനവും ഇപ്പോൾ നിലവിലില്ല എംബസിയിൽ ഒരു സംവിധാനവുമില്ല എംബസിക്ക് ഒറ്റയ്ക്ക് ഇത് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇതിനുള്ള പരിഹാരം നാം കാണേണ്ടതുണ്ട് മറ്റുള്ളവരുടെ സഹായം തേടുക എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരം സംഘടനാ പ്രതിനിധികളുടെ അതോടൊപ്പം പൊതുപ്രവർത്തകരുടെയൊക്കെ ഒരു കൂട്ടായ്മ ഒരു സമിതി രൂപീകരിച്ച് ഈ വിമാനത്തിൽ പോകേണ്ട പാസഞ്ചേഴ്സ് ലിസ്റ്റിന്റെ അന്തിമ പട്ടിക തയ്യാറാക്കാൻ സാധിക്കും ഖത്തറിലെ ഇന്ത്യൻ എംബസിയൊക്കെ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തതായി റിപ്പോർട്ടുണ്ട് സൗദിയിലുള്ള ഇന്ത്യൻ എംബസിക്കും ഈ ഒരു സംവിധാനം നടപ്പിലാക്കാവുന്നതാണ് എന്നാണ് തോന്നുന്നത് പ്രധാനപ്പെട്ട മുഖ്യധാര സംഘടനകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പട്ടിക തയ്യാറാക്കിയാൽ ഇത് സംബന്ധമായ പരാതികൾ ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ ഇനി നമുക്ക് സൗദിയിലെ ഏറ്റവും പുതിയ കോവിഡ് സംബന്ധമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം സൗദിയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർക്കാണ് ഇതിൽ അറുപത്തി ഒമ്പത് ശതമാനം വിദേശികളാണ് എൺപത്തിരണ്ട് ശതമാനം പുരുഷന്മാരും പതിനെട്ട് ശതമാനം സ്ത്രീകൾ ആറ് ശതമാനമാണ് കുട്ടികൾ ഇന്ന് മരിച്ചത് ഒമ്പത് പേരാണ് ഇതിൽ ഏഴും വിദേശികളാണ് ജിദ്ദയിൽ നാലും മക്കയിൽ നാലും വാദി ദവാസറിൽ ഒരാളും മരിച്ചു ഇന്ന് രോഗമുക്തി നേടിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പേരാണ് വളരെയധികമാണ് രോഗമുക്തി നേടുന്നവരുടെ എണ്ണം സൗദിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ സൗദിയിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചായി ആകെ മരണം ഇരുന്നൂറ്റി അറുപത്തിനാലാണ് അതായത് രോഗ രോഗബാധിതരിൽ പോയിന്റ് ആറ് ശതമാനമാണ് സൗദിയിലെ മരണനിരക്ക് ഇതുവരെ രോഗമുക്തി നേടിയവരുടെ എണ്ണം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴായി വർദ്ധിച്ചു രോഗമുക്തി നേടിയവരുടെ നിരക്ക് മുപ്പത്തി ആറ് ശതമാനമാണ് ഇത് വളരെ വലിയ ഒരു സംഖ്യയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി നാല് പേരാണ് ഇതിൽ നൂറ്റി നാല് പേരുടെ നിര ഗുരുതരമാണ് സൗദിയിൽ ഇതുവരെ പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിനാലാണ് ഇതിൽ പോസിറ്റീവ് കേസുകൾ ഉള്ളത് എട്ട് പോയിന്റ് ഒം മാത്രമാണ് റിയാദിലാണ് പുതുതായി ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആളുകൾക്ക് റിയാദിൽ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ റിയാദിൽ രോഗബാധിതരുടെ എണ്ണം ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതായി മക്കയിൽ നാനൂറ്റിയേഴ് ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം ഒമ്പതിനായിരത്തി ഇരുനൂറ്റി അറുപത്തി ഒന്നായി ജിദ്ദയിൽ മുന്നൂറ്റിയാറുകൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ ജിദ്ദയിൽ രോഗബാധിതരുടെ എണ്ണം ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാലായി മദീനയിൽ നൂറ്റി എഴുപത്തി ആറ് ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ മദീനയിൽ രോഗബാധിതരുടെ എണ്ണം ആറായിരത്തി നാന്നൂറ്റി അമ്പത്തി ഹുഫൂഫിൽ തൊണ്ണൂറ്റി ഒന്ന് ദമാം എഴുപത്തിയെട്ട് കോബാർ എഴുപത്തിനാല് മജ്മ അമ്പത്തിയേഴ് ഹദ്ദാപ്പത്തിരണ്ട് ജുബേൽ മുപ്പത്തിമൂന്ന് തബൂഖി ഇരുപത്തിയേഴ് ദഹ്റാൻ പതിനെട്ട് ഖാറ പതിനെട്ട് ഹാസിം അൽ ജലാമിദ് പതിനെട്ട് ഖത്തീഫ് പതിനേഴ് ബെയ്ഷി പതിനേഴ് തായിഫ് പതിനാറ് ഹായിൽ പതിനാറ് ഖർജ് പത്ത് നജ്റാൻ ആറ് അഞ്ച് കമീഷ് മുഷീദ് നാല് വാദി തവാസിർ നാല് ദിർയ മൂന്ന് ഹോത ബനിതമീം മൂന്ന് ദലം മൂന്ന് സഫ്വ മൂന്ന് ബിഷ രണ്ട് കൊൻഫുദ രണ്ട് ഹഫ്റൽബാദീൻ രണ്ട് മഹായിൽ രണ്ട് ലൈല രണ്ട് പിന്നെ ബുറൈദ സത്ലാലായ മുതയിലിഫ് കുറയാത്ത് റാബിഗ് സക്കാക്ക ഉഗൽ തസുഗൂർ ബുക്കൈക്ക് നമീറ താതിക്ക് സകാറുറ ഈ സ്ഥലങ്ങളിൽ ഓരോരുത്തർക്കും പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു